മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു സ്നാക്സ് റെസിപ്പി ആയാലോ അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് മറ്റു പൊടികളുടെ ആവശ്യമൊന്നുമില്ല ബ്രെഡും മുട്ടയും ഏത്തപ്പോഴും മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിട്ട് ഞാൻ അഞ്ച് പീസ് ബ്രെഡും പഴുത്ത രണ്ട് നേന്ത്രപ്പഴവും ഒരു മുട്ടയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് പാനിലോട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ മട്ട റൈസിൻ്റെ അവലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനു പകരം വെളുത്ത അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇലക്കി നമുക്ക് ഈ അവലൊന്ന് മൂപ്പിച്ചെടുക്കണം അവലിപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് സ്നാക്സിന് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കായ ചേർത്ത് കൊടുക്കുകയാണ് നാല് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടാറിയിട്ട് നമുക്ക് ഇവയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം ആണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് ഇത് ഉടച്ചെടുക്കേണ്ടതാണ് അധികം പഴുത്തിട്ടില്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്മാഷറോ ഉപയോഗിച്ചിട്ട് പീസസ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഒട്ടും തന്നെ നേന്ത്രപ്പഴത്തിന്റെ പീസസ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെ ഉടച്ചെടുക്കേണ്ടതാണ് ഒടച്ചെടുത്തിരിക്കുന്ന നേന്ത്രപ്പഴ കൂട്ടിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഈ പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട് മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ മാറ്റി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒടച്ചെടുത്ത ഈ നേന്ത്രപ്പഴ കൂട്ടിലോട്ട് ഞാൻ ഇനി ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി മുട്ട ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മിക്സിനകത്തോട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി മുട്ടയും സ്പൂണും കൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരുന്ന അവലുണ്ടല്ലോ ആ ഏലക്ക ചേർത്ത് പൊടിച്ച് ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഇനിയും ബ്രെഡാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡ് പൊടിച്ചിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട കൈകൊണ്ട് ഇതുപോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ബാറ്ററിന് എത്രത്തോളം ബ്രെഡ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കേണ്ടതാണ് നുറുക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് എല്ലാം ആ നേന്ത്രപ്പഴ കൂട്ടിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കൈകൊണ്ട് നല്ലതുപോലെ ആ നേന്ത്രപ്പഴ കൂട്ടുമായിട്ട് യോജിപ്പിച്ചെടുക്കണം നമ്മൾ പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നമ്മളെടുക്കുന്ന നേന്ത്രപ്പഴത്തിന്റെ വലുപ്പം അനുസരിച്ച് ചിലപ്പോൾ ബ്രെഡിന്റെ അളവിന് വ്യത്യാസം വരും നമുക്ക് ഈ ബാറ്റർ ഒന്ന് ടൈറ്റായി കിട്ടണം അപ്പം അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡിന്റെ പീസസ് ചേർത്ത് കൊടുക്കേണ്ടതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ഒത്തിരി ലൂസും അല്ല എന്നാൽ ഒത്തിരി ടൈറ്റും അല്ല നമുക്ക് ഓയിലിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ഞാൻ ഒരു അഞ്ച് പീസ് ബ്രെഡോളും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശേയും മാവ് എടുത്ത് നമുക്ക് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ബ്രെഡും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ടൊരു ബ്രൗൺ നിറം ആകുന്നത് വരെയാണ് നമ്മൾ മുപ്പിച്ചെടുക്കേണ്ടത് ബ്രെഡ് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറവശം അങ്ങ് മുരിഞ്ഞു വരും അകവശം ഒന്ന് കുക്കാതി കിട്ടുകയും വേണം അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ കളറൊക്കെ മാറി രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് ഈ ഒരു രീതിയിൽ ബ്രൗൺ കറാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് എല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അധികം എണ്ണ ഒന്നും പിടിക്കാതെ തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം പ്രവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉൾവശം നല്ല സോഫ്റ്റുമായിട്ട് പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്